ഭീതിയോ? നീ എന്തിനാ ഹോട്ടലിലേക്ക് വന്നത്? വല്ലവരും കണ്ടാൽ? കണ്ടാൽ എന്താ? ഞാൻ രവീട്ടന്റെ ആരാ? മുറപ്പെണ്ണല്ലേ? അതിപ്പോ അച്ഛൻ സമ്മതിക്കില്ലെന്നായിരിക്കും. ലോകത്ത് ആരെതിർത്താലും രവീട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. പറയൂ ചേട്ടാ, ചേട്ടന് എന്നോട് സ്നേഹമില്ലേ? എന്റെ പ്രാണനേക്കാൾ നിന്നെ എനിക്ക് സ്നേഹമാണ് മീനെ. എന്റെ ചേട്ടാ, നിനക്കെന്റെ മുമ്പിൽ എങ്ങനെ ധൈര്യമുണ്ടായി? താഴെ കുട്ടിയെ കഴിച്ച് കുത്തിയ വിഷപ്പാമ്പാണ്. അങ്ങനത്തെ ബന്ധത്തെ പറ്റി നിനക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നീ ചെയ്യുമായിരുന്നു. നിങ്ങൾ ഒന്ന് സമാധാനിക്കൂ, അവനൊരു തെറ്റ് പറ്റിപ്പോയി. രവി മറ്റാരും അല്ലല്ലോ, നമ്മുടെ സഹോദരന്റെ മോനല്ലേ. വീണിടം മറച്ചെടുക്കൻ. എന്റെ മകളെ മറച്ചെടുക്കാനായിട്ടാണ് ഞാൻ അവനെ വളർത്തിയത്. ഏതായാലും സംഭവിക്കേണ്ട സംഭവിച്ചു. ഇനി ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചാ നമുക്ക് തന്നെ അപമാനം. അച്ഛനൊന്നും ഇല്ലാത്ത നിന്നെ സ്വന്തം മകളെ പോലെ ഞാൻ എടുത്തു വളർത്തി. നാട്ടിലെ പഠിപ്പ് കഴിഞ്ഞിട്ട് വിദേശത്ത് ഉപരിപഠനത്തിന് അയച്ചു. എന്തിനാ? നിന്റെ നന്മയ്ക്ക് വേണ്ടി. വള്ളികുന്നത്തെ ഗിരിജാവല്ലവനെ എന്റെ അനന്തരവൻ പഠിച്ച് ജയിച്ച് മിടുക്കനാവാൻ വേണ്ടി, അല്ലാതെ മകൾ നശിപ്പിക്കാൻ വേണ്ടിയല്ല. ജസ്റ്റിസ് കരുണാകരവന്റെ മകനുമായി അവളുടെ വിവാഹം ഞാൻ ഉറപ്പിച്ചാണ്. എന്റെ മകൾ ഗർഭിണിയാണെന്ന് അവരറിഞ്ഞാൽ അമ്മാവ, ഞാൻ വീണെ വിവാഹം കഴിച്ചോളാം. നോക്കൂ, ഞാൻ ബീനയുടെ പെറ്റമ്മയല്ല, ഇളയമ്മയാണ്. പക്ഷെ സ്വന്തം മകളെ പോലെയാണ് ഞാനിവളെ സ്നേഹിക്കുന്നത്. എന്റെ മാനം പോയി രജനി, ഞാൻ നീ എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? അവൾക്ക് വിധിച്ചിരിക്കുന്നത് രവിയാണെന്ന് സമാധാനിക്കൂ. അവനെ കൊന്നാൽ ബീന വിധവയാകും. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും. അതിൽ കവിഞ്ഞൊരു അപമാനം നമുക്കുണ്ടാകാനുണ്ടോ? രവി പഠിത്തം കഴിഞ്ഞിവിടെ നിൽക്കുന്നതിനിടയിൽ നമ്മളറിയാതെ അവർ ബന്ധപ്പെട്ടു. അവൾ ഗർഭിണിയായി. ഇനി ഏറ്റവും നല്ല മാർഗം ഉടനെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതാണ്. കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല. എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി ഹോട്ടലിൽ ചെന്ന് രവിയെ സമാധാനിപ്പിക്കും. നാളെ അമ്പലത്തിൽ വെച്ച് നമുക്ക് അവരുടെ വിവാഹം നടത്തി കളയാം. ഞാൻ പോയി അവൾക്ക് ആവശ്യമുള്ള വിവാഹ വസ്ത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവരാം. എഴുന്നേറ്റ് ചെല്ലും. എംബസിയിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അത് രണ്ടു മൂന്ന് മാസത്തിനകം ശരിയാകുമെന്ന് തോന്നുന്നു. അതുവരെ രവീട്ടിന് ഇവിടെ താമസിച്ചൂടെ? എന്തിനാ ഹോട്ടലിൽ കഴിയുന്നത്? പലരും ദിവസേന കാണാൻ വരും. അതിന് ഹോട്ടലാണ് കൂടുതൽ സൗകര്യം. കറക്റ്റ്. അതാണ് ഫോറിൻ എറ്റിക്കറ്റ്. എടി, അവൻ എന്താ? അച്ഛ, ഞാൻ പറഞ്ഞ കാര്യം? ആ എടാ, ഇവള് സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് ആയിട്ടിരിക്കുന്നത്. അടുത്ത മാസം പബ്ലിക് പരീക്ഷ, സമയം കിട്ടും പോലെ ഇവക്ക് വളരെ നോക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ശരിയമ്മ. Hey!
വിശ്വസിക്കൂ, ഞാൻ ഹോട്ടലിൽ ചെന്നപ്പോൾ അവൻ കിടക്കയിൽ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു. ഞങ്ങളുടെ ഏജന്റ് സ്വിസ് ബാങ്കിൽ നിന്ന് പണവുമായി അടുത്ത
അത്യാഴ്ച ഇവിടെ വരും. ഐഷ ആ രൂപ രഹസ്യമായ ഒരാൾവശം പത്രാധിപർ തമ്പുരാന്റെ പക്കൽ എത്തിക്കണം. പണം അയക്കുന്നതിന് മുമ്പ് ആ വിവരം രജന അറിയിച്ചേക്കണം. അതെ, ആയിഷയ്ക്ക് എന്ത് കമ്മീഷനാണ് ഞങ്ങൾ തരേണ്ടത്? ഞാൻ സാധാരണ ഈ ബിസിനസിന് 5% കമ്മീഷനാണ് വാങ്ങുന്നത്. നീ കാര്യങ്ങൾ ഭദ്രമായി ചെയ്താൽ 1% കൂടി നിനക്ക് സമ്മാനമായി തരുന്നതാണ്. നിങ്ങളുടെ ആളുകൾ വരുമ്പോൾ അലി ബീച്ചിൽ കാണും, അവന്റെ സിഗ്നൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഓക്കെ, ഇന്ന് മുതൽ ആയിഷ ഞങ്ങളുടെ ഇവിടെ തേരണ്ടാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പറയും സർ. ദുബായിൽ നിന്ന് വന്നവരുടെ ടൈഗർ ഓവർ. ടൈഗർ ഓൺ ദി ലൈൻ. ടൈഗർ ഓൺ ദി ലൈൻ. ടൈഗർ ഓൺ ദി ലൈൻ. സ്പീക്ക് ഓൺ. ഓവർ. എം എസ് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കടൽ മാർഗം പോയിട്ടുണ്ടെന്ന് മെസ്സേജ് ഉണ്ട്. ഇവിടെ കടൽ തീരത്ത് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓവർ. യെസ് യെസ് ഐ സീ. താങ്ക് യു. എന്തെങ്കിലും പുതിയ ന്യൂസ് ആണോ? അതെ, മധുസൂദനൻ എന്നൊരു ഇന്റർനാഷണൽ കള്ളക്കടത്തുകാരൻ പോലീസിനെ കബളിപ്പിച്ച് മാഹിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഏതെങ്കിലും കടത്തീരത്തെ ആൾ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ഇൻഫർമേഷൻ. സാറിനി ഇരിക്കപ്പുറത്ത് കാണില്ലല്ലോ. പീത്ത, ഞാൻ കേരള ഗർജനം പത്രത്തിന്റെ റിപ്പോർട്ടറാണ്. മറ്റേത് പത്രത്തിൽ വരുന്നതിന് മുമ്പേ ഈ മധുസൂദനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ ചോർത്തിയെടുത്ത് ഞാൻ നമ്മുടെ പത്രത്തിന് കൊടുക്കും. സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണല്ലോ അത്. അതെ പീത, പട്ടാളത്തിൽ വെച്ച് എന്റെ ഒരു കൈപ്പത്തി നഷ്ടപ്പെട്ടു. നാട്ടിൽ വന്ന ശേഷം ഈ റിപ്പോർട്ടർ ജോലി ഞാൻ തിരഞ്ഞെടുത്തത് സാഹസിക പ്രവൃത്തികളോട് എനിക്കുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ്. പത്രാധിപർ സാർ വരുമ്പോ നല്ല ചൂടുള്ള ഒരു വാർത്തയുമായിട്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞേക്ക്. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു. എന്റെ ഭാര്യ എന്നോട് പിണങ്ങിയില്ലെന്ന് എനിക്കറിയാം. ഒരു പത്ര റിപ്പോർട്ടിന്റെ ചുമതല ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവളാണല്ലോ നിർമ്മല രാജേന്ദ്രൻ. പോപ്പെടണ്ട, ഇന്ന് പാതി രാത്രി കഴിഞ്ഞേ വരുള്ളൂ എന്ന് അർത്ഥം. വളരെ താമസിച്ചാൽ നിർമ്മല ആഹാരം കഴിച്ചോളൂ. അങ്ങനെ പതിവില്ലല്ലോ, വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. ഒരു വലിയ രഹസ്യ സംഘത്തെ പറ്റി അല്പം അറിവ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. വല്ല അപകടത്തിനും പോയി ചാടും കേട്ടോ.
കുഞ്ഞുപോലും ഈ പരിസരത്ത് വരില്ല. Now you can discuss. എന്താ കരയുന്നത്? എന്താ അനേത്തി? ഇവിടെ എത്തുന്നത് വരെ ഞാൻ ഭയന്ന് വിറക്കിയായിരുന്നു. അനേത്തി, ഞാൻ ഗൾഫിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്തിയില്ലേ? ഇനി ഒന്നിനെ പറ്റിയും പേടിക്കാറില്ല. എല്ലാ പത്രങ്ങളിലും ചേട്ടന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള പരസ്യമുണ്ട്. പിടിച്ചു കൊടുക്കുന്നവർക്ക് 50,000 രൂപയാണ് പാരിതോഷികം. കപ്പലിൽ പോരാനാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അയാൾ മാഹിയിലെത്തി സ്വിസ് ബാങ്കിലെ നമ്മുടെ പണം ഡ്രോ ചെയ്യിച്ചു വരുമ്പോൾ വളരെ സമയമെടുക്കില്ലേ? ഒരു മാസമെങ്കിലും ആകും. ഗവൺമെന്റ് ലെവലിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് സാർ ഒതുങ്ങി താമസിക്കുന്നല്ലേ നല്ലത്? എടോ, സിറ്റികളിൽ നിന്നും വളരെ അകലെയല്ലാത്തതുകൊണ്ട് ഇവിടെ കഴിയുന്നതോറുമാണ്. എന്താ ചേട്ടാ? എടി, കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം എവിടെയുണ്ട് ചേട്ടാ? നമ്മുടെ പത്രാധിപർ തമ്പുരാന് വാളയാർ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട്, കാട്ടിന്റെ നടുക്ക. തമ്പുരാൻ, ഞാൻ എം എസ്. ഞാൻ നിങ്ങളുടെ കോള് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? തൽക്കാലം ഒന്നുമില്ല, പക്ഷെ ഇവിടെ നിന്നൊന്ന് മാറണം. നിങ്ങളുടെ വാളയാറിലെ എസ്റ്റേറ്റ് ആയാലും എങ്ങനെ? സേഫ്, ഉടനെ ഏർപ്പാട് ചെയ്തിട്ട് വിവരം അറിയിക്കാം. താങ്ക് യു വെരി മച്ച്. സൂക്ഷിക്കണം, നിങ്ങളുടെ കാര്യം എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. നമ്മുടെ പത്രത്തിലുണ്ടോ? ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം പുതിയനെ അറിയരുതല്ലോ. പാതിരാത്രി കഴിഞ്ഞ് ഞാനും വരാം. ഓക്കെ ഓക്കെ ചേട്ടാ, ഞാൻ പോകുന്നു. അദ്ദേഹം വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അളിയൻ എങ്ങനെ ഇരിക്കുന്നു? ചേട്ടന്റെ പേര് കേട്ടാൽ ഇപ്പോഴും കലിതുള്ളു. എന്റെ പണമൊക്കെ ഒന്ന് കൈ വന്നോട്ടെ, ഞാൻ അളിയനെ പാട്ടിലാക്കിക്കോളാം. ഞാൻ രാവിലെ വരാം. ശരി. രജനി, ഇവിടെ വരൂ. ഇത് കണ്ടോ? എന്തുവാ? എംബോക്കി ഉണ്ടല്ലോ, ഇതിന്റെ ചേട്ടൻ മധുസൂദനൻ. ദുബായിൽ നിന്ന് ലക്ഷങ്ങളും തരത്തിക്കൊണ്ട് മുങ്ങിക്കളഞ്ഞെന്ന്. എന്റെ ചേട്ടനാവില്ല. പിന്നെ അവന്റെ അച്ഛന്റെ ഫോട്ടോ ആണോ? ഓ, അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനാണല്ലോ. പത്രത്തിൽ എഴുതിയിരിക്കുന്നതിലെ സത്യമാണോന്നുണ്ടോ? നുണയാണോ? മുഴുവൻ നുണയാണോന്നില്ല. നിന്റെ സഹോദരനായതുകൊണ്ട് ഇത് 100% ശരിയായിരിക്കും. ആർക്കും തെറ്റുപറ്റിയെന്നിരിക്കും. ചിലർ ചെയ്യുന്ന തെറ്റ് പരസ്യമാകും, ചിലരുടേത് രഹസ്യമായിരിക്കും. അവൻ ചെയ്ത തെറ്റ് രഹസ്യമല്ലാത്തതുകൊണ്ടാണ് പത്രത്തിൽ വന്നത്. അറബി രാജ്യത്ത് തട്ടിപ്പ് നടത്തുന്നതിന് ശിക്ഷ ഉണ്ടാകുന്നറിയോ? കൈവെട്ടു. പരസ്യമായിട്ട് ആൾക്കാരുടെ മുമ്പ് വെച്ച് ചാട്ടവാറുകൊണ്ട് അടിക്കും, വെടിവെച്ച് കൊല്ലും. അതുകൊണ്ടാണ് മുങ്ങിക്കളഞ്ഞു. അതിനിപ്പോ ഞാനെന്ത് വേണം? അവനിവിടെ വന്ന് ചരിച്ചില്ലാത്ത കേട്ടതെന്ന്. എന്റെ ചേട്ടനോട് വരികയുമില്ല, വന്നാൽ നന്നിട്ട് കേറ്റുകയുമില്ല. പോരേ. ഉദ്യോഗസ്ഥന്മാരെ ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടമാണ്. ഏതെങ്കിലും CBI ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞാൽ കയ്യോടെ വിടുമോ? ശരിയാണ്. വാളയാറിൽ എവിടെ താമസിക്കും? എസ്റ്റേറ്റിൽ ബംഗ്ലാവുകാരുമായിരിക്കും. അവിടെ പുതുതായി ഒരാൾ താമസിക്കാൻ ചെല്ലുമ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നില്ലേ? അതൊക്കെ തമ്പുരാൻ നോക്കുള്ളൂ. ഏതായാലും പത്രത്തിൽ ഫോട്ടോ വന്ന് സ്ഥിരിക്കുക. പകൽ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. Thank you.
കടൽത്തീരത്ത് മുഴുവൻ കാവലേർപ്പെടുത്തിയിട്ടും ഞങ്ങളുടെ കണ്ണു വെട്ടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. ഏതായാലും രാജേട്ടൻ വിവരം തന്നതിന് വളരെ നന്ദി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. നമ്മുടെ പത്രത്തിൽ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കേണ്ടെന്ന് എഡിറ്റേഴ്സിന്റെയും റിപ്പോർട്ടേഴ്സിന്റെയും മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുള്ളതല്ലേ? അത് മിസ്റ്റർ ഗായന്ദ്രൻ മറന്നുപോയോ? കേരള ഗർജനം പത്രത്തിന്റെ പത്രാധിപരാണ് മിസ്റ്റർ തമ്പുരാൻ. ഇതൊരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഈ വാർത്ത നമ്മുടെ പത്രത്തിൽ വേണ്ടെന്ന് പറയുന്നത് സങ്കടമാണ്. ഐ എം വെരി സോറി മിസ്റ്റർ ഗായന്ദ്രൻ. ഇതാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന കാര്യമല്ല സർ. വളരെ സെൻസേഷൻ സൃഷ്ടിക്കുന്ന ഒരു വാർത്തയായിരിക്കും. സെൻസേഷൻ സൃഷ്ടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മതിയോ? ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് പത്രം ഓഫീസ് അടച്ചുപൊട്ടേണ്ടി വന്നാലോ? അതൊരിക്കലും ഉണ്ടാവില്ല സർ. സമൂഹദ്രോഹികളെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് പത്രധർമ്മം. പത്രധർമ്മം ഏതായാലും അതിന്റെ പേരിൽ നാട്ടിലുള്ള വലിയ ആളുകളൊക്കെ ശത്രുക്കളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓൾറൈറ്റ്, നിങ്ങളുടെ ഈ തീരുമാനത്തിൽ എനിക്ക് സഹതാപമുണ്ട് സാർ. ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ 100 പത്രങ്ങൾ ഈ നാട്ടിലുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പത്രത്തിന് കൊടുക്കും. നിൽക്കും ശ്രീ ആന്ദ്രൻ. നിങ്ങൾ പിണങ്ങി പോവാണ്. പിന്നല്ലാതെ നട്ടലുള്ളവർ ആരെങ്കിലും ഈ വാർത്ത വേണ്ടെന്ന് വെക്കുമോ? ക്ഷമിക്കൂ, ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചാണ്. പരീക്ഷിച്ചത്? അതെ, നിങ്ങളാണ് യഥാർത്ഥ പത്രപ്രവർത്തകൻ. പത്രധർമ്മം ജനങ്ങളുടെ വികാരമാണെന്ന് മനസ്സിലാക്കിയ ധീരനാണ് നിങ്ങൾ. വരൂ, കമോൺ, ഇരിക്കൂ. ഇതാ, ഇത് വാങ്ങും. ഒരു ഇന്റർനാഷണൽ ന്യൂസ് കൊണ്ടുവന്നതിന് എന്റെ ഒരു ചെറിയ സമ്മാനമാണ്. വേണ്ട സർ, ഈ സമ്മാനത്തേക്കാൾ വലുതാണ് ഈ വാർത്ത നാളത്തെ പത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചു കാണുന്നത്. വെരി ഗുഡ്. രാജേന്ദ്രനെ പോലുള്ള ആദർശശാലികളാണ് കേരള ഗർജനത്തിന്റെ സ്വത്ത്. ബേറ്റ, പ്ലീസ് കം. സർ, ബേറ്റ, ഹോട്ടൽ സീ ലാൻഡ്സിൽ ഒരു ടേബിൾ ബുക്ക് ചെയ്തേക്കൂ. ഫോർ 2 പേഴ്സൺസ്. യെസ് സർ. കമോൺ മിസ്റ്റർ രാജേന്ദ്രൻ, നമുക്കിന്നൊന്ന് ആഘോഷിക്കാം. കമോൺ, കം. Thank you.
നിർമ്മലേ, ഇങ്ങനൊരു കാഴ്ച കാണേണ്ടി വരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ക്ഷമിക്കൂ നിർമ്മലേ, മദ്യപിച്ച് പരിചയമില്ലാത്ത ഞാൻ പത്രാധിപം നിർബന്ധിച്ചത് കൊണ്ട് ആദ്യമായി ഇന്നലെ ഞാൻ അല്പം കുടിച്ചു. അബോധാവസ്ഥയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ആ നിലയിൽ നിങ്ങൾ എങ്ങനെ തനിയെ വീട്ടിൽ കഴിച്ചു? എന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ വിവരങ്ങൾ അറിയിക്കാനാണ് ഞാൻ രാത്രി ഓഫീസിൽ ചെന്നത്. റെയിൽവേ ക്രോസിൽ നിന്നാണ് പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നു. ഏതായാലും നീ ചന്ദ്രനെ വേറെ ഒന്ന് അറിയിക്കണം. അറിയിക്കാം. എന്റെ ക്യാമറയും ടേപ്പ് റെക്കോർഡറും ഒക്കെ എവിടെ പോയെന്ന് അറിയില്ല. ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും ഇവിടെ കിട്ടിയിട്ട് എന്താ നടന്നെന്ന് ഒന്ന് ദയവു ചെയ്ത് പറയാമോ? പറയാം. ഏതോ മർമ്മപ്രധാനമായ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മിസ്റ്റർ രാജേന്ദ്രൻ കുടിച്ചിലക്കില്ലാതെ ഇവിടെ വന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് തന്നെത്താൻ കാറോടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടെന്ന്. പക്ഷെ കേൾക്കണ്ടേ? ഇല്ല, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് തന്നെയായിരുന്നു എന്റെയും വിശ്വാസം. പക്ഷെ നടന്നതാണ്. പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ജാമ്യത്തിൽ ഇറക്കാൻ എന്റെ സർവ്വശ്രമവും ഞാൻ നടത്തി നോക്കി. പക്ഷെ പോലീസ് ഓഫീസേഴ്സ് മുഴുവൻ രാജേന്ദ്രനെതിരാണ്. അതെന്താ? ഉദ്യോഗസ്ഥന്മാരെ താരടിച്ച് കാണിക്കുന്ന റിപ്പോർട്ടുകളല്ലേ രാജേന്ദ്രൻ പത്രത്തിന് കൊടുക്കുന്നത്. അപ്പോ പിന്നെ വൈരാഗ്യം കാണാതിരിക്കുമോ? നിങ്ങൾ പറയുന്നത് മുഴുവനും നുണയാണ്. എന്റെ ഭർത്താവിനെ എനിക്ക് നല്ലതുപോലെ അറിയാം. അദ്ദേഹം കണ്ടുപിടിച്ച കള്ളക്കടത്ത് കാരണമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് എന്റെ ഭർത്താവിനെ നിങ്ങൾ മനഃപൂർവ്വം ഒരു കെണിയിലാക്കി. അദ്ദേഹത്തെ നിങ്ങൾ ചതിക്കല്ലേ ചെയ്തത്? മിസ്സിസ് രാജേന്ദ്രൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്ന സത്യം. നിരപരാധിയായ എന്റെ ഭർത്താവിനെ ജയിലിലടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ സത്യത്തിന്റെ വാമൂടി കിട്ടാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല. എന്റെ ഭർത്താവിന്റെ കഴിവുകളെ മാനിക്കുന്ന നൂറ് നൂറ് പത്രങ്ങൾ ഈ നാട്ടിലുണ്ട്. ആ പത്രങ്ങളിലൂടെ നിങ്ങളുടെ ഈ വഞ്ചനയുടെ കഥ ഞാൻ പുറത്തു കൊണ്ടുവരും. അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. ഓക്കെ. ആശാൻ ആരായാലും ശരി, ഇന്ന് പോലെ നമ്മുടെ ദോസ്ത്.
കൈകൊടു. അയ്യോ ആ കൈവേണ്ട. അയ്യോ ആശ ഒരു വീടി വിളിക്കുന്നു. വേണ്ട. എന്നാ ഏരി ഞാൻ വലിക്ക. അപ്പോ ഒരു തെറ്റും ചെയ്യാത്ത ആശാനെ അവർ ചതിക്കുകയായിരുന്നു അല്ലേ? അതെ. സാരമില്ല ആശാനെ, ആറുമാസം കഴിയുമ്പോ നമുക്കവിടെ കാണാമല്ലോ. അന്ന് നമുക്കൊരു കൈ നോക്കാം. അട്ടെ, ബാബു ഇങ്ങനെ ഇവിടെ വന്നു. ഞാൻ ആസാമിലായിരുന്നു ആശാനെ, ഭാര്യ നാട്ടിൽ. വേല ചെയ്ത് കിട്ടിയ കാശ് മുഴുവൻ ഞാൻ അവക്ക് അയച്ചു കൊടുത്തു. ഓണത്തിന് നാട്ടിൽ വന്നപ്പോ അവക്കൊരു അസുഖം. എന്തസുഖം? ഒരു ചെറിയ ഗർഭം. എന്റെ വകയല്ല, അയൽവക്കത്തെ നാരായണൻ എന്റെ വക. എന്നിട്ട് നീ എന്ത് ചെയ്തു? എന്തോ ചെയ്യാനാ, ഒറ്റ കുത്തി ഞാൻ അവളെ കൊന്നു. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആട്ടെ, ആശ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഒരു വിഷമവും വേണ്ട ആശാനെ. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്ത് വിശ്വസിച്ചൂട. എന്റെ ഭാര്യ അത്ര കാര്യല്ലടാ. ആ ആശാന്റെ വിശ്വാസം ആശാനെ രക്ഷിക്കട്ടെ. എക്സസൈസ് ബിഗിൻ. 1, 2, 3, 4, 5. ആശാനെ, അഞ്ചു മാസം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു. ഇന്ന് എന്റെ അവധി തീർന്നു. ആശാനെ പിരിഞ്ഞു പോകാൻ എനിക്ക് വിഷമമുണ്ട്. നീ കൂട്ടിനുണ്ടായിരുന്നത് എനിക്കും ഒരു ആശ്വാസമായിരുന്നത്. ഒരു മാസം കഴിയുമ്പോ ആശാനും പുറത്തു വരാവില്ല. നമുക്കിനി കാണാം ആശാനെ. നിനക്ക് നല്ലത് വരട്ടെ. ഞാൻ വരട്ടെ. ഒരാഴ്ചയല്ലോ ബീന ഇങ്ങോട്ട് വന്നിട്ട്. സമയം കിട്ടിയില്ല ടീച്ചർ. ടീച്ചർ, ഞാൻ ഈ ചോക്ലേറ്റ് കുട്ടികൾക്ക് കൊടുത്തോട്ടെ? എന്തിനാ അനുവാദം ചോദിക്കുന്നേ? കൊടുത്തോളൂ. ജന്മനാളാണ്. എല്ലാ ഐശ്വര്യങ്ങളുമുള്ള വീട്ടിൽ എന്റെ മകളായിട്ട് വളരാൻ നിനക്ക് ഭാഗ്യമില്ലാതെ പോയി. ഈ അമ്മയ്ക്ക് മാപ്പ് തരും മോളെ. ഇനി മിനി തന്നെ കൂട്ടുകാർ കൊടുത്തോളൂ. വീണയ്ക്ക് മിനിയെ വലിയ ഇഷ്ടമാണല്ലേ? എനിക്ക് എല്ലാ കുട്ടികളെയും ഇഷ്ടമാണ് ടീച്ചർ. എല്ലാവരും മാതാപിതാക്കളുടെ ലാളനയേറ്റ് വളരേണ്ട കുഞ്ഞുങ്ങളാണ്. പക്ഷേ പെറ്റ അമ്മമാരെ പോലും തിരിച്ചറിയാതെ അനാഥരായി അവരിവിടെ കഴിയുന്നു. ടീച്ചർ, ഇതാ 1000 രൂപയുണ്ട്. ഇത് മേറ്റിനെ ഏൽപ്പിക്കണം. ഇതെന്തിനാ പിന്നെ? നാളെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു സദ്യ കൊടുക്കണം. സൗകര്യപ്പെട്ടാൽ എല്ലാവരും കൂടി കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോകണം. നാളെ എന്താ വിശേഷം? നാളെ ഒന്നുമില്ല. നാളെ അവരൊന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതി. പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ നല്ല മനസ്സാണ്. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് തണൽ. ഞാൻ മേട്ടനോട് പറഞ്ഞ് എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. ഒന്ന് അമ്മയൊന്ന് മനുഷ്യനും മതമൊന്ന്.
ബീരാൻ സാഹിബ് ഞെരുക്കത്തിലാണ്, തൽക്കാലം സഹായമൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന്. അപ്പൊ അതും അങ്ങനെ എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉടനെ ഉണ്ടാക്കിയേ പറ്റൂ. മേനോന്റെ പെട്ടിയിൽ ലക്ഷക്കണക്കിന് രൂപ ഇരിപ്പുണ്ടല്ലോ, രജനിക്കൊന്ന് ശ്രമിച്ചുകൂടി? ചോദിച്ചാ തരില്ല, മോഷ്ടിക്കാൻ പറ്റിയുമില്ല. താക്കൂലും വിഴുങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത്. ഇങ്ങനെ ഒരാളുണ്ടോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? അദ്ദേഹം ജയിലിലാണെന്ന് ചന്ദ്രനെ അറിയാമല്ലോ. ഒരാപത്ത് വന്നപ്പോൾ ഒന്ന് സഹായിക്കാൻ നിങ്ങൾ ആരും വന്നില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഇതുവരെ ഒന്ന് അന്വേഷിച്ചില്ലല്ലോ. ക്ഷമിക്കണം ചേച്ചി, ഞാനൊരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായിരുന്നു, ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഏതായാലും കഴിഞ്ഞു കഴിഞ്ഞു. ഒരു സന്തോഷ വാർത്ത ചേച്ചി അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്താണ്? രാജേട്ടൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങും. ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരും. ശരി, നമുക്ക് നാളെ കാണാം. ത്തോടെ നീ അത് നേരിട്ടതാണ് എന്റെ വിജയം. കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ഞാൻ എങ്ങനെയാ കഴിഞ്ഞെന്ന് അറിയാമോ? ചന്ദ്രൻ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. ഇനി അങ്ങ് മറ്റെന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്തു. പക്ഷേ പല വലിയ ആളുകളും ചേർന്ന് എന്നെ കുരുക്കിലാക്കി. അവരെ ഭയന്ന് ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ അതാണത്വമാണോ? സ്വന്തം രക്ഷയെ കരുതിയാണ് ഞാൻ പറയുന്നത്. യുദ്ധക്കളത്തിൽ വെടിയേറ്റ് വീണിട്ട് എന്റെ കൈപ്പത്തി മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. ഈ ജീവൻ ദൈവമെടുക്കാതിരുന്നത് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാനുള്ളെന്ന് ആർക്കറിയാം. ഈ ചിരിയാണ് എന്റെ ഏറ്റവും വലിയ സ്വത്ത്. ഇത് മായാതിരുന്നാൽ ഞാൻ ഒരിക്കലും തോക്കൂല. പിന്നെ എന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. ആരെ? മനസ്സുമല്ലോ. എവിടെ? ഇവിടെ വന്നിട്ടില്ല, ഈ നാട്ടിലെവിടെയോ ഉണ്ട്. എനിക്കൊരു കത്ത് വന്നു. ചേട്ടൻ പണം തട്ടിയെടുത്തോണ്ട് കടന്നു കളഞ്ഞു എന്ന് പറയുന്നത് പൂണയാണ്. ആരോ ചതിച്ചതാ. സത്യം പറഞ്ഞാൽ ഇപ്പൊ കയ്യില് കാശൊന്നും ഇല്ലാതെ കടന്ന് വിഷമിക്കാണ്. ഒന്നുമില്ലെങ്കിലും
അവൻ എന്റെ അളിയനല്ലേ. രജനി, നീ ഒരു കാര്യം ചെയ്യ്, ആരുടെയും കണ്ണിപ്പെടാതെ അവൻ ഇവിടെ വരാൻ നീ ഒരു എഴുത്ത്. ഇവിടെ വരാനോ? അത് തന്നെ, അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ 50,000 രൂപ കിട്ടും. നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി. ഇന്നലെ താമസിച്ചല്ലോ ഉറങ്ങിയത്, അതുകൊണ്ട് അല്പം നീട്ട. എത്ര മണി മുതൽ ഓർഫനേജിലെ ഡ്യൂട്ടി? കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയില്ലേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകും. സന്ധ്യയാകുമോ വരാൻ? 7:30 മണിയാവും. ഈ ജോലി വേണ്ടായിരുന്നു. വേണ്ടെന്ന് വെച്ചാ പറ്റുമോ? ഈ ജോലി കിട്ടിയതുകൊണ്ടാണ് 6 മാസം ആരും ബുദ്ധിമുട്ടിപ്പിക്കാതെ കഴിഞ്ഞത്. എന്നിട്ടും വാടിക കുടിശ്ശിയായി. ഈ ബുദ്ധിമുട്ടെല്ലാം മാറും നിർമ്മലെ, എനിക്കൊരു നല്ല ജോലി കിട്ടാതിരിക്കില്ല. കിട്ടുന്നതുവരെ ഞാൻ ഈ ജോലി ചെയ്യട്ടെ. ഒരു വിശ്രമവുമില്ലാത്ത ജോലി. എന്നാലും മനസ്സുകൊണ്ട് പ്രസവിക്കാത്തൊരമ്മയാണ് ഞാൻ. ഒരു കുഞ്ഞിന്റെ അല്ല, അനേകം അനാഥ കുഞ്ഞുങ്ങളുടെ. ആ ഇതാ. ഇതെന്താ? ഒരു പുതിയ ടേപ്പ് റെക്കോർഡറും ക്യാമറയും. ഇൻഷുറൻസിൽ നിന്ന് ലോൺ കിട്ടി, ആ പണം കൊണ്ട് വാങ്ങിയതാ. ഞാനിനി ജോലിക്ക് പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞാലും പോകുമെന്ന് എനിക്കറിയാമല്ലോ. ഇത്ര ഔചിത്യത്തോട് തന്ന ഈ സമ്മാനത്തിന് ഒരു പ്രതിസമ്മാനം വേണ്ടേ? നോ, അത് വിശദമായിട്ട് വൈകിട്ട് തന്നാൽ മതി. എഴുന്നേറ്റ് കുളിച്ചാട്ടെ. കാപ്പിയും പലഹാരവും മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോകാവൂ. വരട്ടെ. ഈ പദ്ധതി ശരിക്കും നടപ്പിലാക്കിയാൽ മേനോന്റെ പെട്ടിയിലിരിക്കുന്ന പണം അയാൾ തന്നെ എടുത്ത് കൈത്തരും. എന്തെങ്കിലും സംശയം തോന്നിയോ? സംശയം തോന്നാത്ത എന്ത് ചെയ്യണം? പക്ഷേ അവന് പറ്റിയൊരാളെ കണ്ടുപിടിക്കണം. അവൻ വിശ്വസ്തനല്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലാവും. തമ്പുരാനെ, ഭയപ്പെട്ടാൽ ഒന്നും നടക്കില്ല. ചവിട്ടി കയറിയവനെ ഉയരത്തിലെത്തിയിട്ടുണ്ട്. തങ്ങളെയൊക്കെ ശരിയാ, പക്ഷേ പൂച്ചയുടെ കാര്യത്തിൽ ആര് മണികെട്ടും? പറ്റിയൊരാളെ കണ്ടുപിടിക്കാമെന്ന് ഞാനും നോക്കട്ടെ. ചോറ് വളഞ്ഞു വെച്ച് കാത്തിരുന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി. എനിക്കൊന്നും വേണമെന്നില്ല. ശകലം വല്ലതും കഴിച്ചിട്ട് കിടക്കാം. നീ വല്ലതും കഴിച്ചു? വന്നിട്ട് കഴിക്കാമെന്ന് കരുതി 6 മാസം ഒറ്റയ്ക്ക് ആഹാരം കഴിച്ചു. ഇനി വയ്യ. 6 മാസം 6 വർഷം പോലെയാണ് ഞാൻ ജയിലിൽ കഴിച്ചത്. വേർപാടിന്റെ വേദന എന്താണെന്ന് അന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താ എത്ര താമസിച്ചത്? ഉദ്യോഗം തിരക്കി പല സ്ഥലത്തും പോയി. എന്നിട്ടെന്തായി? ഞാൻ ജയിലിൽ പോയി വന്നതുകൊണ്ട് ചിലർക്കൊക്കെ ഒരതൃപ്തി. സാരമില്ല, 1000 വാതിലുകളിലെ മുട്ട ഏതെങ്കിലും ഒന്ന് തുറക്കും. നീ ധൈര്യമായിരിക്കുക. ഏതായാലും പോയി കൈ കഴിട്ട് വരൂ, വല്ലതും കഴിക്കാം. ആശാനോട് ജയിലുണ്ടായിരുന്നല്ലേ?
ബാബു. എന്തിനാ ഇത്? എന്തൊരു സമ്മാനം! നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അത് തന്നെയാ എനിക്കുള്ള സമ്മാനം. ചെയ്ത ഉപകാരത്തിന് ഒരു നന്ദിയായിട്ടെങ്കിലും. കൂലിക്ക് വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. എന്റെ ആശാന അങ്ങനെയൊന്നും വിലക്ക് മേടിക്കാൻ പറ്റില്ല പെങ്ങളെ. പെങ്ങൾ വേഗം വീട് പറ്റാൻ നോക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വരട്ടെ. ഏതാടാ സ്ത്രീ? ആർക്കറിയാം നീ ഇങ്ങനെ ഇവിടെ വന്നു? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നു. സത്യത്തിൽ ഇപ്പൊ ഇവിടെ വരേണ്ട ഒരു കാര്യവും എനിക്കില്ല. ആശാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് എത്തിച്ചായിരിക്കും. വാ നമുക്ക് വീട്ടിലേക്ക് പോകാം. നിനക്ക് വേലയില്ല, വരുമാനമില്ല, പക്ഷെ എങ്ങനെ ജീവിക്കുന്നു? ഈ നാട്ടിൽ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ആശാനെ. ആവശ്യത്തിലേറെ പണവും പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് പലരും റോഡേ നടക്കുന്നത്. അവന്മാര് ചിലർ ബസ്സിലും കയറും. അപ്പൊ പാക്കച്ചടിയാ ബിസിനസ്? ഏയ് വല്ലവന്റെ മുഖത്തിൽ കയറുന്ന കുറഞ്ഞ പണിയല്ലേ ആശാനെ. പോക്കറ്റ് ഞാൻ ഇഞ്ഞു വെട്ടിയെടുക്കും. എടാ ഭയങ്കര ആശാനെ. പാവപ്പെട്ടവന്റെ 10 പൈസ ഞാനിതുവരെ എടുത്തിട്ടില്ല. എന്റെ നോട്ടം മറ്റവനാ, ബ്ലാക്ക് മണി. ആശാനി വാച്ച് കണ്ടു. ഇതെങ്ങനെ അടിച്ചെടുത്തെന്ന് അറിയാവോ? ഭാര്യ കാപ്പി. ഇത് എന്റെ ഭാര്യ നിർമ്മല. ഇതാണ് ബാബു. ഞാൻ പറഞ്ഞിട്ടില്ലേ ജയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന്? ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നല്ലേ. ഞാനൊരു ഒറ്റ കൂത്തിന് അവളെ ഒറ്റ കുത്തിന് ഇവനൊരാളെ കൊല്ലുമെന്ന് പറഞ്ഞു. ആരോ പോയി ആളെ കുത്തിയൻ കൊന്നു. ഇവൻ ഗുരുക്കലുമായി. എന്തൊരു കഷ്ടമാണ് നോക്കണേ. എടാ നീ കാപ്പി കുടിക്ക. എടാ ഫൂളെ, ജയിൽ പോകുന്നവല എന്നെ പോലെ കുരുക്കിലാകുന്നവരാണെന്ന് അവൾ വിചാരിച്ചിരിക്കുന്നത്. ആശാനെ അത് ഞാനറിഞ്ഞു. ഹലോ, എങ്ങോട്ടാണ് നിങ്ങൾ? എന്നെ ഓർക്കുന്നില്ലേ? ഓ അന്നത്തെ മാല. അത് തന്നെ. എന്താ ഇവിടെ നിൽക്കുന്നത്? എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി, ഒന്ന് മാറ്റിയിടുകയാണ്. എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഒരു ജോലി തേടി നടക്കുകയാണ്. അതിനുവേണ്ടി ഒരാളെ കാണാൻ പോയിരുന്നു. ഞാനൊരു ജോലി തന്നാൽ സ്വീകരിക്കാവോ? മനസ്സിലായില്ല. ഒരു പിടിച്ചുപറിക്കാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു. അന്നേ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നി. നിങ്ങൾ ജോലിക്ക് വേണ്ടി അലയുകയാണെങ്കിൽ ഞാൻ പറ്റിയൊരു ജോലി തരാമെന്നാ പറഞ്ഞത്. എന്താ ജോലി? അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. പോരെ. എങ്ക വരൂ. എന്റെ പേരെങ്ങനെ മനസ്സിലായി? എനിക്ക് നേരത്തെ അറിയാം. ബുദ്ധിയും തന്റെടുമുള്ള നിങ്ങളെ എനിക്ക് ആവശ്യമാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ ബാബുവിനെ. അവനങ്ങനെ സ്ഥിരമായി ഒരു താവളമില്ല, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാബു ഇവിടെ ഉണ്ട്. മിസ്റ്റർ ബാബു. നീ എങ്ങനെ ഇവിടെ എത്തി? ആശാരിയുടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. ആ ഇനി കാര്യം പറയാം. നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വന്നത്. അത് പിന്നെ സാരമില്ല. ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്. അത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 500,000 രൂപ തരും. 500,000 രൂപ? എന്താ പോരെ? അല്ല, ജോലി എന്താണെന്ന് അറിയാതെ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ജോലിയാണ്. നിങ്ങളൊന്ന് ഫോണിൽ സംസാരിക്കണം. അതിന് 500,000 രൂപയോ? എക്സ്ക്യൂസ് മീ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു പിടിയും കിട്ടണ്ട ആശാനെ. ഞങ്ങൾ ആരോടും എപ്പോ വേണമെങ്കിലും ഫോണിൽ സംസാരിക്കാം. വേണമെങ്കിൽ നല്ല കല്ല് വെച്ച തെറിയും പറയാം. എന്റെ ഭർത്താവ് ഈ നാട്ടിലൊരു കോടീശ്വരനാണ്, കേട്ടിരിക്കും.
മിസ്റ്റർ ഗിരിജാ വല്ലഭ മേനോൻ. അയ്യോ, അദ്ദേഹം ഇന്റർനാഷണൽ എക്സ്പോർട്ടർ അല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയാണ്. പേര് രജനി. നിറത്തിനൊത്ത പേര്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയിൽ ഒരു മകളുണ്ട്, വീന. അവളെ നിങ്ങൾ കടത്തിക്കൊണ്ടു പോകണം. 10 ലക്ഷം രൂപ തന്നാൽ മകളെ വിട്ടുതരാമെന്ന് മേനോൻ നിങ്ങൾ ഫോൺ ചെയ്യണം. സന്തോഷം. വേണം, പോകാം. അതൊരു തിരുപിടി നിങ്ങൾ പോകാതെ. 5 ലക്ഷം നിങ്ങളെ നിങ്ങളുടെ ഭർത്താവിനെ തപ്പിക്കൊണ്ട് പോയാൽ മതിയോ? അതുകൊണ്ട് പ്രയോജനമില്ല. പരമലുബ്ധനാണ് അദ്ദേഹം. പക്ഷേ മകളെന്ന് വെച്ചാൽ ജീവനാണ്. അവളെ കുരുക്കിലാക്കിയാലേ കാര്യം നടക്കൂ. മിസ്സിസ് മേനോൻ ക്ഷമിക്കണം, ഇത് വകുപ്പ് കിഡ്നാപ്പിംഗ് ആണ്. വീണ്ടും ജയിലിൽ പോയി മൂട്ടകടി കൊള്ളാൻ ഞാനില്ല. കടി ഞാൻ കൊണ്ടോളൂ. നീ നിന്റെ കൈ. മിസ്റ്റർ രാജേന്ദ്രൻ, പണമുണ്ടാക്കാൻ വേണ്ടി വീണയും ഞാനും കൂടിയിട്ടൊരു പരിപാടിയാണിത്. അവളവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ രഹസ്യമായി താമസിക്കും. അവൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും 10 ലക്ഷം രൂപ തന്നാൽ അവളെ വിട്ടയക്കാമെന്നും നിങ്ങൾ വേണേലും ഫോൺ ചെയ്യണം. അദ്ദേഹം പണവുമായി വരും. നമ്മൾ പണം വാങ്ങുന്നു, പെണ്ണിന്റെ സ്ഥലത്തുണ്ടെന്ന് പറയുന്നു. ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ ഞങ്ങൾ തന്നെ കടത്തി കൊണ്ടുപോകേണ്ടി വരുമെന്ന്. പക്ഷേ പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. ആദ്യമായി നിങ്ങളുടെ മകളുടെ അഭിപ്രായം ഞങ്ങൾക്കൊന്ന് അറിയണം. എന്റെ അഭിപ്രായമാണ് അവളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് നേരിട്ട് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്. എക്സ്ക്യൂസ് മീ. ആശാനെ, കാശിന് അത്യാവശ്യമുള്ള സമയമല്ലേ? വരുമ്പരാജി ഒന്ന് നോക്കണ്ടേ? നീ ഒന്ന് അടങ്ങുന്നില്ലേ? എല്ലാം മനസ്സിലാക്കിയിട്ട് എടുത്തു ചാടാം. എന്റെ സ്നേഹിതം വന്നിരുന്നു, അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയതാ. അപ്പോൾ എന്താ നിങ്ങളുടെ തീരുമാനം? ആ പെൺകുട്ടിയോട് സംസാരിക്കാതെ പറ്റില്ലെന്ന് ആശാൻ പറയുന്നത്. ഓക്കെ. മിസ്റ്റർ രാജേന്ദ്രൻ, കോവളത്തിരി കോട്ടയത്തിൽ നിങ്ങൾ വാടകയ്ക്ക് എടുക്കണം. പകൽ ഞങ്ങൾക്ക് വരാൻ സാധ്യമല്ല. രാത്രി 9 മണി കഴിഞ്ഞ് ഞമ്പീനിയും കൊണ്ട് അവിടെ വരും. ശരി. ഇതാ, ഇതിരിക്കട്ടെ. ഇത് ഞങ്ങൾ അവിടെ ഒന്ന് വാങ്ങിച്ചോളാം. പണിക്കരിയേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണോ? ഇരിക്കാതെ പറ്റുമോ? വീട് ഞാൻ വാടകയ്ക്കൊന്നും. ഓ, ചേട്ടന്റെ വീടാണോ? അതെ. ഓ, എനിക്ക് വാടക കുടിച്ച് ഇന്ന് കിട്ടണം. ഒരാഴ്ച കൂടി ക്ഷമിക്കണം. 6 മാസമായി ക്ഷമിക്കുന്നു, ഇനി നിവൃത്തിയില്ല. അല്പം ബുദ്ധിമുട്ടായതുകൊണ്ടാ. സുന്ദരിയുടെ ഒരു ഭാര്യ ഉണ്ടല്ലോ, അവരെ മനസ്സ് വെച്ചാൽ ബുദ്ധിമുട്ട് മാറുമല്ലോ. പണിക്കരിട്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പണിക്കരിയേട്ടോ, ചേട്ടന്റെ ഭാര്യ എങ്ങനെയാ? അല്ല, കാണാൻ എങ്ങനെയാന്ന ചോദിച്ചു. കാണാൻ വലിയ തെറ്റൊന്നുമില്ല. അപ്പൊ ചുമ്മാതല്ല ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടാക്കിയത്. അനാവശ്യം പറയൂ. അയാൾ അടിക്കണ്ടായിരുന്നു, പിന്നെ അവനെ പൂവിട്ട് തൊഴണോ? ഇനി ഒരു സ്ഥലത്ത് പോയി അവനിങ്ങനെ പറയില്ല. നമ്മുടെ വീട്ടുകാർ വരുന്നു, അവളതറിയണ്ട. കാരവിടെ നിർമ്മല്ലേ? വഴിയിൽ കിടപ്പുണ്ട്. എന്ത് പറ്റി? എന്ത് പറ്റി? നാ പെട്രോളില്ല, ബംഗാര ഇനി കടം തരില്ല എന്ന് പറഞ്ഞു. ആശാനെ, വീട്ടുകാരുടെ മൂടത്ര ശരിയല്ല. ഞാൻ മലിഞ്ഞേക്കാം. കാറിൽ പെട്രോൾ തീരാതെ വണ്ടി നിൽക്കും, അതിന് നീ പറഞ്ഞാൽ പറ്റുമോ? അതൊന്നും ശ്രദ്ധിക്കാൻ പോലും നമുക്ക് സമയമില്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്താ രണ്ടുപേരും ഒരു വഴക്കിടുന്നത്? ഒന്നുമില്ല, ഇരിക്കൂ ചന്ദ്ര. ഞാൻ ഇരിക്കുന്നില്ല, സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒന്ന് കയറിയതാ. ആ, രാജേട്ടന് പറ്റിയ ഒരു ജോലി ശരിയായിട്ടുണ്ട്. വല്ല തീര മുതലാളിമാരുടെ ഓഫീസിലിരിക്കുന്ന ജോലിയാണെങ്കിൽ എനിക്ക് വേണ്ട. ഏയ്, അതൊന്നുമല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു റിപ്പോർട്ടറുടെ ജോലിയാ. നല്ല കാര്യം, ഡിപ്പാർട്ട്മെന്റ് ജോലിയായാൽ ആരുടെയും മുഖം നോക്കാതെ സ്വതന്ത്രമായിട്ട് പണിയെടുക്കാമല്ലോ. നമുക്കും അതല്ലേ താല്പര്യം. ജോലി ഇഷ്ടമായില്ലേ? ഇഷ്ടമാകാഞ്ഞിട്ടല്ല, പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി അത് മോശമാണെന്നാണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. ആട്ടെ, എന്ത് ശമ്പളം കിട്ടും? അതെല്ലാം വിശദമായി അന്വേഷിച്ചിട്ട് പറയാം. ആദ്യം ജോലി സ്വീകരിക്കാൻ ഇഷ്ടമാണെന്ന് പറയും. എനിക്ക് ഒന്ന് ആലോചിക്കണം. ഇതിൽ എന്താ എത്ര ആലോചിക്കാനുള്ളത്? പിന്നെ ചുമ്മാ കയറി ഏറ്റാ മതിയോ? നിങ്ങൾ വഴക്കിടണ്ട, ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ നാളെ വരാം. വരട്ടെ. ശരി.
പിന്നെ ചന്ദ്രൻ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനല്ലേ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ചന്ദ്രൻ എന്തെങ്കിലും ചെയ്യുമോ? എടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളം ഒന്നും കിട്ടൂല. മാസം 12,000 രൂപയില്ല നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ 2,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി നിങ്ങൾക്ക് എവിടെ കിട്ടാൻ പോകുന്നു? അന്വേഷിക്കണം.
പോലീസ് നമ്മളെ പിടിച്ചൊന്നും വെച്ചു. നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഈ തേപ്പുണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ? രജനി പറയുന്നു മുഴുവൻ നമ്മൾ ടേപ്പ് ചെയ്യും അല്ലേ? അപ്പൊ മേനോന്റെ ഭാര്യയുടെ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്തതെന്ന് തെളിയും. നീ ആ പ്രാപ്പറ ഇങ്ങോട്ട് വരാൻ നോക്കിയോ. ആശാനെ അവർ വരുന്നു, വേഗം റെഡിയാക്കി. വരണം, ഇങ്ങോട്ടിരിക്കല്ല, ഇങ്ങോട്ട്. മകൾ വന്നില്ലല്ലോ? ഇല്ല. വളരെ ഉപകാരം. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം. ദീനയെ തട്ടിക്കൊണ്ടുപോയെന്നും 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം. പക്ഷെ ആരും ആരെയും തട്ടിക്കൊണ്ടുപോകുന്നില്ലല്ലോ, ഇവരെ നാടകമെന്നില്ലേ പറഞ്ഞത്? അതെ, ഈ നാടകത്തിന് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം തരുന്നു. എന്താ പോരെ? ഓ, ധാരാളം. നാടകമാണെങ്കിലും നിരപരാധികളായ ഞങ്ങൾ കുരുക്കിലാകരുതല്ലോ. അതുകൊണ്ട് എനിക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. പറയൂ. ദീന അവളുടെ സ്നേഹിതരുടെ വീട്ടിൽ 4 ദിവസം കഴിയുമെന്നല്ലേ പറഞ്ഞത്? അത് പാടില്ല, അവൾ ഇവിടെ കഴിയണം. നോ, അതൊരിക്കലും സാധ്യമല്ല. അവൾക്ക് ഒരു ആവശ്യം വരില്ലെന്ന് ഞാൻ വാക്ക് പറയുന്നു. പണം കിട്ടിയാൽ ഉടനെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും. ദീനെ നിങ്ങളുടെ പങ്ക് അവൾ എത്തിക്കുകയും ചെയ്യും. വിശ്വാസമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ബീനയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് നാളെ അവളോട് വന്നിട്ട് പറയാം. ശരി, നാളെ നിന്ന് നേരത്തെ വരും. ആ പോയി പോയി. ഇനി നമുക്ക് പേടിക്കാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. രാധിയുടെ വീട് വരെ പോവാണ്. ഒരു സിനിമ കണ്ടിട്ടേ വരും. ഒന്നല്ല, രണ്ട് സിനിമ ഒരുമിച്ച് കണ്ടിട്ട് വന്നാൽ മതി. നിന്റെ ആ പഴയ ചിരിയും കളിയും സന്തോഷമൊക്കെ എന്റെ കാലങ്ങൾ മറന്നു. എന്റെ കൂടെ പോയിട്ട് വരും. നീ പോകണ്ട, ഞാൻ തന്നെ പോകാം. ഓരോ നിമിഷം കഴിയും തോറും
സമീപിക്കുകയാണ്. ആ ദുഷ്ടന്മാർ അവളെ നശിപ്പിക്കുന്നതിന് മുൻപ് ഈശ്വരനെ ഓർത്ത് പോയി അവളെ രക്ഷിക്കൂ. കരയാതെ രജനി, ഉടനെ ഞാൻ പുറകോട്ട് പോകാം.
Are you ready? Ready, sir. Thank you. കൊല്ലാനാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. വളരെ സന്തോഷം. എന്റെ വീട്ടിനെ കൊണ്ട്
കൊന്നതുപോലെ എന്നെയും കൊന്നുള്ളൂ. ഈ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടുമല്ലോ. ഇല്ല ബീനെ, ഇനി ഞാൻ ഒരിക്കലും ഒരു കൊലപാതകയാവില്ല. നിന്നെ നിന്റെ കുഞ്ഞിന്റെ അടുത്തെത്തിക്കായിരിക്കും ഇനി എന്റെ ഏക ലക്ഷ്യം. അവളെ ഞാൻ ഒരിക്കലും അനാഥയാക്കില്ല. നായിയുടെ കണ്ണുനീർ സംവിധായനയിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. വില്ലി ഇടയ്ക്ക് വിടാനും ഒരു സംഘട്ടനം ഉണ്ടാകാനുള്ള വഴിയും. കഥാഗതി മാറുന്നതിന് മുമ്പേ ഉടൻ പുറപ്പെട്ടു വരിക. ഓവർ. മെസ്സേജ് വിൽ ബി ട്രാൻസ്ഫോം ടു ടൈഗർ ഇമീഡിയറ്റ്ലി. മെസ്സേജ് വിൽ ബി ട്രാൻസ്ഫോം ടു ടൈഗർ ഇമീഡിയറ്റ്ലി. മെസ്സേജ് വിൽ ബി ട്രാൻസ്ഫോം ടു ടൈഗർ ഇമീഡിയറ്റ്ലി. ഓവർ. നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന എന്താ? ബീന എവിടെ മിസ്? പണം എവിടെ? പണം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇല്ലല്ലോ. എന്റെ ഭർത്താവ് ബ്യൂറോയിൽ നിന്ന് 1,000,000 രൂപ എടുത്ത് പെട്ടിയിലാക്കി കൊണ്ടുവരാൻ ഞാൻ സാക്ഷിയാണ്. പെട്ടി നിങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നില്ലേ? പെട്ടി തന്നു, എന്നാൽ അതിനകത്തുണ്ടായിരുന്ന എന്താണ് തുറന്നു നോക്കിയാട്ടെ. മിസ്റ്റർ, നിങ്ങൾ ബുദ്ധിമാനായിരിക്കും, പക്ഷെ ആ ബുദ്ധി എന്നോട് വേണ്ട. പണം മുഴുവൻ നിങ്ങൾ എടുത്തിട്ട് അഭ്യാസം കാണിക്കാനോ? മര്യാദയ്ക്ക് ഉടനെ ബീനെ ഇവിടെ കൊണ്ടുവരണം. വെരി സോറി മാഡം, നമ്മൾ തമ്മിൽ പറഞ്ഞതുപോലെ ചെയ്യാതെ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. മിസ്റ്റർ, ഇത് രജനിയാണ്. എന്നെ കബളിപ്പിച്ചാൽ നിങ്ങൾ ജയിലിലാകും. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. ബീനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറ്റമല്ലേ? എന്റെ ഭർത്താവിന് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത് കുറ്റമല്ലേ? ഇതിനൊക്കെ എന്താ ഒരു തെളിവ്? തെളിവോ? കടൽ തീരത്തുള്ള കോട്ടയത്ത് നിങ്ങളല്ലേ വാളയക്കെടുത്തത്? ആ ഒരൊറ്റ തെളിവ് മാത്രം മതി നിങ്ങളെ ജയിലിലയക്കാൻ. ശ്രീമതി ബുദ്ധിരാക്ഷസി, നിങ്ങൾ ചതിക്കാൻ വിദഗ്ധയാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കോട്ടേജിൽ വെച്ച് സംസാരിച്ചതെല്ലാം ഞാൻ ടേപ്പ് ചെയ്തു. എന്റെ അലമാരയിൽ ഞാനത് ഭദ്രമായി പൂട്ടിവെച്ചിട്ടുണ്ട്. ഞാൻ വരട്ടെ, നമുക്ക് ഇനിയും കാണാം. നിർമ്മലേ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇന്ന് ജോലിക്ക് പോയില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് എന്ത് പറ്റി? ഒരു ചെറിയ ഭയം. നിങ്ങൾ എന്ന് മനസ്സിലായില്ലേ? ഒരിക്കൽ ജലാലപ്പുഴത്തിലൂടെ എന്നെ ഒന്ന് കണ്ടു, പിന്നൊരിക്കൽ ഇരുട്ടിലൊന്ന് കണ്ടു. ഇപ്പോൾ വെളിച്ചത്ത് നല്ലവണ്ണം മനസ്സിലാകത്തക്ക വിധം കാണാനും പരിചയപ്പെടാനും അറിയാൻ വന്നത്. നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തൊരു ടേപ്പുണ്ടല്ലോ, അതെനിക്ക് വേണം. ഇല്ല, അത് ഞാൻ തരില്ല. നിങ്ങൾ തരും? നോ, നെവർ. ഇത് പൊട്ടിയാൽ ശബ്ദം കേൾക്കും, അയൽക്കാർ ഓടിവരും എന്നൊന്നും കരുതണ്ട. ഇത് സൗണ്ട്ലെസ് ആണ്. ദാ നോക്കൂ. അപ്പോ എന്താ സാറിന്റെ തീരുമാനം? ആ ടേപ്പ് അങ്ങോട്ട് കൊടുത്തേക്കോ. ഇല്ല, ഞാൻ കൊടുക്കില്ല. എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. നിങ്ങളെ മാത്രമായി കൊല്ലാൻ ഞാനൊരു വ്യക്തിയല്ല. ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ നെഞ്ചിൽ ഞാൻ നിറയൊഴിക്കും. അവർ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങളെ ഞാൻ കൊല്ലൂ. ഞാനാണ് പറയുന്നത്, ആ ടേപ്പ് എടുത്തു കൊടുത്തേക്കോ.
ചർച്ച ചെയ്യണം. ഇനിയും ചർച്ച ചെയ്ത് സമയം കളയണോ? എനിക്ക് അല്പം ചില സംശയങ്ങളുണ്ട്. എന്ത് സംശയം? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം. ബീനയെ തട്ടിക്കൊണ്ടുപോയെന്നും 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം. പക്ഷെ ആരും ആരെയും തട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പുതിയ ഉദ്യോഗം അല്ലേ? ലക്ഷങ്ങൾ സമ്പാദിക്കാൻ നിങ്ങൾ കണ്ടെത്തിയ ജോലി ഇതായിരുന്നു അല്ലേ? വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എത്രയേറെ തരണ്ടാരുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്നലെ വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്നെ സ്നേഹിക്കാനോ തിരുത്താനോ ഈ ലോകത്ത് ആരും ഉണ്ടായിരുന്നില്ല. വീണ അടുത്തിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരാരോ എന്റെ ജീവിതത്തിലെ കടന്നു വന്ന പോലെ എനിക്ക് തോന്നുന്നു. 6-7 വർഷമായി ഞാൻ ഹൃദയം തുറന്നു സംസാരിച്ചിട്ട് ബാബുവിനോട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ എല്ലാ വേദനകളും മറന്നു പോകുന്നു. സത്യം പറഞ്ഞാൽ വീണയെ കണ്ട നാൾ മുതൽ എനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നിയിരുന്നു. അത് തെറ്റാണെന്ന് വീണയ്ക്ക് തോന്നുന്നുണ്ട്.
മാറത്തില്ല. അടുത്ത യുദ്ധം വന്നാലേ മാറത്തുള്ളൂ. ഈ താടി നിന്റെ സ്വന്തമാണോ? അല്ല, ഇമ്പോർട്ടാ. അപ്പൊ ഞാൻ നിന്നെ എക്സ്പോർട്ട് ചെയ്തുതരാം. വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. ഓ, ഞാൻ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. ഇവിടെ വിട്ടിട്ട് പോയാൽ ഇവൾ പോലീസിനെ അറിയിക്കും, ഞങ്ങൾ കുഴപ്പത്തിലാവും.
കൊണ്ട് അനാസല്യം വന്നു തീർത്തു. നോക്ക്, ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ എല്ലാവരുടെയും ഗതി ഇത് തന്നെയായിരിക്കും. മര്യാദയ്ക്ക് ശബ്ദമുണ്ടാക്കാതെ എല്ലാവരും പോയി വണ്ടി കയറ്. സാറേ, ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതാണ്. ഇവിടെ നിന്നും രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാനുള്ള അന്ത്യശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പോലീസ് ഞങ്ങളെ നേർപോലെ പിന്തുടരുകയാണ്. അതുകൊണ്ട് ആ പത്രം കൊടുക്കൂ. നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും രജനിയുടെ പേർക്ക് ഇഷ്ടദാനം കൊടുത്തതായി അതിൽ എഴുതി ഒപ്പിട്ട് തരണം. ഇല്ല, എന്റെ സ്വത്തുകൾ കാശ് കൊടുക്കില്ല. അമിതമായി പണം ആര് വാരിക്കൂട്ടിയാലും ആപത്താണ് സാറേ. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പണമെല്ലാം കൂടെ കൊണ്ടുപോകും. നിങ്ങൾ കാലോചിക്കാൻ ഞാൻ 5 നിമിഷം തരുന്നു. 5 വർഷം വന്നാലും ഒരു തീരുമാനം മാറില്ല. ഓൾറൈറ്റ്, ഗുഡ് ബൈ. നേരെ സാർ പോയ സ്ഥിതിക്ക് ഇനി ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് അപകടമാണ്. കുഞ്ഞിനൊന്നും ചെയ്യരുത്. ഇല്ല, എന്നെ കൊന്നതിന് ശേഷമേ കുഞ്ഞിനെ തൊടാൻ നോക്കൂ. കുഞ്ഞിനെ കൂടി മേനോടൊന്ന് ചായ്ക്കൂ.
എന്നാലും എന്നോട് പോലും നിങ്ങൾ ഈ വിവരം പറഞ്ഞില്ലല്ലോ. സർവീസിലെ കാലാവധി കഴിഞ്ഞപ്പോ എനിക്ക് സി ബി ഐ ഉദ്യോഗം കിട്ടി. ആദ്യമായി കിട്ടിയ ചുമതല ഈ കള്ളക്കടൽ സംഘത്തെ പിടികൂടാനായിരുന്നു. അത് വിജയപൂർവം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു. നിങ്ങളെ കാണുന്നില്ലെന്ന് ഞാൻ പോയി പറഞ്ഞിട്ട് ചന്ദ്രൻ പോലും ഇക്കാര്യം എന്നോട് വിളിക്കായിരുന്നു. അതാണ് പോലീസിന്റെ അച്ചടക്കം. സ്വാധീനമില്ലാത്ത ഈ ഒരു കൈയും വെച്ച് നിങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെയ്തു? ഈശ്വരാനുഗ്രഹത്താൽ എന്റെ കൈക്ക് യാതൊരു കുഴപ്പവുമില്ല. ഒരു കൈയില്ലാത്തവണെന്ന് പറഞ്ഞാൽ ആരും സംശയിക്കില്ലെന്ന് കരുതി ഒരു തന്ത്രം പ്രയോഗിച്ചത് ഇതാ. നിങ്ങളെക്കാൾ കഴിവുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായിരിക്കുമല്ലോ. ഇവരെ റിമാൻഡ് ചെയ്യിച്ചില്ലേ? യെസ് സർ. എന്നാൽ ഇവരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോയിക്കുള്ളൂ. പ്രഭാകരൻ നായർ, മേനോൻ ചേട്ടൻ എങ്ങനെ ഇരിക്കുന്നു? എന്റെ വേദനയൊക്കെ മാറി. രക്തം ധാരാളം പോയതുകൊണ്ട് എനിക്ക് ഭയമായിരുന്നു. സാറേ, എനിക്കൊരു മൃതസഞ്ജീവിനിയെ കിട്ടി, എന്റെ കൊച്ചുമോള്. ഇവളുടെ കൂടെ സന്തോഷമായിട്ട് കുറച്ചാൾ കഴിയാതെ ഇനി ഈശ്വരം വിളിച്ചാലും ഞാൻ പോവില്ല. അതങ്ങോട്ട് കൊടുത്തേക്കൂ. ഇത് നമ്മുടെ പ്രാപ്തല്ലേ? ഏമാന്റെ ഉത്തരവനുസരിച്ച് ഈ കേസ് അന്വേഷണത്തിന് ഞാൻ പ്രാപ്തനായിരുന്നു. ഇനി മാർക്ക് ലിസ്റ്റ് തിരിച്ച കേസിന് വേറെ പേരാ. അത് നാളെ പോലെ സ്വീകരിക്കും. അതെന്ത് പേരാടോ? എന്ന് വെച്ചാൽ ഊളമ്പാറ